ഈ റബീഉൽ മാസത്തിലൂടെ മുസ്ലിം ലോകത്തിന് മുമ്പിൽ വിട്ടുകിടക്കുന്നതായ ഒരു മഹാ അപകട സംഭവം അതാണല്ലോ. ലോകത്തിൽ അതുപോലെയുള്ള അപകടം മുമ്പുണ്ടായിട്ടേ ഇല്ല, ക്യാമത്ത് നാളെ വരെ ഉണ്ടാവുക തന്നെ ഇല്ല. അത്രയും വലിയ അപകടമാണ് ഈ മാസത്തിലൂടെ മുസ്ലിം ലോകത്തിന് സംഭവിച്ചത്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തുൽ ലിൽ ആലമീനായിട്ട് ഈ ശുട്ടികൾക്ക്, ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് നിയോഗിച്ചതായ നബിയുല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ഭൂമിയിൽ നിന്നിട്ട് അല്ലാഹുവിലേക്ക് ക്ഷണിച്ച ദിവസം ഉൾക്കൊള്ളുന്ന മാസമാണ്. അതിൽ രണ്ടഭിപ്രായം പണ്ഡിതന്മാരുടെ ഇടയിലില്ല, ചരിത്രകാരന്മാരുടെ ഇടയിലില്ല. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ജനിച്ചു എന്നതിൽ അഞ്ചാറ് അഭിപ്രായങ്ങളുണ്ട്, ഇവിടെ ഒരു അഭിപ്രായവുമില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്ദർഭത്തിൽ അവിടെ ഒരു സത്യവിശ്വാസി ഉണ്ടായിരുന്നില്ല, അവിടെ മുഅ്മിൻ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാകുന്ന തിങ്കളാഴ്ചയെ നമുക്ക് പരിചയപ്പെടുത്തി എന്നല്ലാതെ ഏത് മാസത്തിൽ ജനിച്ചുവെന്നോ ഏത് വർഷത്തിൽ ജനിച്ചുവെന്നോ ഒന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമായി വിവരിച്ചു തന്നിട്ടുമില്ല. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ചർച്ച ഉണ്ടാവുകയില്ലായിരുന്നേനെ. പക്ഷേ ലോകം മനസ്സിലാക്കിയത്, ലക്ഷത്തോളം സഹാബാക്കൾ കണ്ടത്, ദൃക്സാക്ഷികളായത് എന്തിനാണ്? റസൂലുള്ളാഹി നമ്മളോട് വിടവാങ്ങിയ സംഭവത്തിനാണ്. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. ആ മുസീബത്ത് ഉണ്ടായിരുന്നതായ സന്ദർഭത്തിൽ മഹാനായ അനസ് പറയുകയുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിൽ മദീനയിൽ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ടായത് അതെപ്പോഴായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നതായ സന്ദർഭം. ആ സന്ദർഭത്തിൽ മദീന മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ, അടങ്ങാത്ത ആവേശത്തോടു കൂടി റസൂലുള്ളാഹിയെ സ്വീകരിച്ചു. സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവരൊരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്തു. ആ സന്ദർഭമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മദീനയിൽ ഉണ്ടായിരുന്നതായ ഏറ്റവും വലിയ സന്തോഷ ദിവസം. അതേസമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖ ദിവസം ഉണ്ടായിരുന്നത് അത് മദീന ഇരുട്ട ഇരുളായി പോയതായ ദിവസം, അത് റസൂലുള്ള ഞങ്ങളോട് വിടവാങ്ങിയതായ ദിവസമാണെന്ന് മഹാനായ റസൂലുള്ളാഹിക്ക് പത്തോളം വർഷം ഖിദ്മത്തെടുത്തതായ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ലോകത്തിന് ഏറ്റവും വലിയ അപകടം ഉണ്ടായതായ ദിവസവും അപകടം ഉണ്ടായതായ മാസവുമാണ് റബീഉൽ മാസം. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ മാസത്തിന്റെ പേര് തന്നെ ഖുർആനിൽ വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച് ആദരിച്ച നാല് മാസത്തെ ഒന്നിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹറമാത്തുകളായ മാസത്തെ എണ്ണി, അതോടൊപ്പം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിലൂടെ റമളാ മാസത്തെയും എണ്ണി. അതേസമയത്ത് ഈ റബീഉൽ മാസത്തെ കുറിച്ച് ഖുർആനിൽ സംസാരിച്ചിട്ട് തന്നെ ഇല്ല. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിടവാങ്ങുകയും മുസ്ലിം ലോകത്തിന്റെ മനുഷ്യരാശിക്ക് ആസകലം മുസീബത്ത് ഉണ്ടാവുകയും ചെയ്തതായ ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസം ഉൾക്കൊള്ളുന്നതായ മാസത്തെ യഥാർത്ഥത്തിൽ ആഘോഷത്തിലൂടെയും വേണ്ടടിക്കലിലൂടെയും ദപ്പുമുട്ടലിലൂടെയും പാട്ടുപാടലിലൂടെയും ഡാൻസാടലിലൂടെയും അല്ല സ്വീകരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മറിച്ച് ഈ മാസം വിട്ടുകിടക്കുമ്പോൾ സ്മരിക്കേണ്ടത് റസൂലുള്ളാഹി നമ്മളോട് വിടവാങ്ങിയ മാസമാണല്ലോ. അതുകൊണ്ട് ആ മാസത്തിൽ നമ്മുടെ നേതാക്കളായ മഹാത്മാക്കൾ ദുഃഖിക്കുകയും ഖേദിക്കുകയും ചെയ്തതായ മാസമായിരുന്നു. അപ്പോൾ നാം ഈ മാസം വരുന്ന സന്ദർഭത്തിൽ ഇന്ന് മദീന ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് വല്ലഹ സൂറത്ത് ഇറക്കിക്കൊണ്ട് സമാധാനിപ്പിച്ചതായ രംഗം പറയുമ്പോൾ മുസ്ലിം ലോകം ശ്രദ്ധിക്കേണ്ടതായ ഭാഗം എന്താണ്? ആ സംഭവമാണ്. ഏത്? ഈ മാസത്തിൽ അത്രയും വലിയ പ്രയാസം മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായ ആ പ്രയാസമുണ്ടായ മാസമാണല്ലോ. അതുകൊണ്ട് നാം ഒരിക്കലും ആ പ്രയാസമുണ്ടായ മാസത്തിൽ ആഘോഷിക്കലോ അല്ലെങ്കിൽ ഇപ്പോൾ നാം കാണുന്നതായ തോന്നിവാസങ്ങളും അനാചാരങ്ങളും ചെയ്യലോ അതൊന്നും പാടുള്ളതല്ല, ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ആരും ചെയ്തിട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം അറിഞ്ഞാൽ തന്നെ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ആരും തന്നെ ആ രൂപത്തിലുള്ളതായ ആഘോഷങ്ങൾ കൊണ്ടാടുകയോ ജന്മദിനാഘോഷമോ അല്ലെങ്കിൽ മരണദിനാഘോഷമോ അല്ലെങ്കിൽ ബർത്ത്ഡേയോ കൊണ്ടാടിയതായിട്ട് നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. ഖുർആനിലൂടെ ഇല്ല, സുന്നത്തിലൂടെ ഇല്ല. നമ്മുടെ നാട്ടിലും കേരളത്തിലും ഉള്ളതായ എല്ലാ വകുപ്പും അംഗീകരിക്കുന്ന ഭാഗമാണ്, ഗ്രന്ഥത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബർത്ത്ഡേ കൊണ്ടാടുക എന്നത്, മൗലിദാഘോഷം കൊണ്ടാടുക എന്നത് ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് അത് ഷിയാക്കളാണ്, അത് റാഫുദികളാണ്, അത് ഫാത്തിമീസത്തിന്റെ ഉടമകളാണ്. ആ വിഭാഗം ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ്. ജുദുന്മാർ കഴിഞ്ഞാൽ ത്രിവില ശത്രുക്കൾ ചെയ്തതായ ഒരു പരാക്രമമാണ് അല്ലെങ്കിൽ തോന്നിവാസമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചവരായ അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായ പണ്ഡിതന്മാരോ നാടന്മാരോ അതിന് വില നൽകിയിരുന്നില്ല, നിലനൽകിയിരുന്നില്ല. അവരെ കൊണ്ടാടിയതായ സന്ദർഭത്തിൽ ഏകദേശം ഹിജ്റ 362 ഈ ഫാത്തിമി കുടുംബം ഈജിപ്തിൽ മരിച്ചതായ കാലഘട്ടത്തിൽ അഞ്ചാറ് മൗലൂദുകൾ അവിടെയുള്ളതായ നേതാവ് അൽ മുഇസ്സുൽ ദീനില്ല എന്ന പേരിൽ അറിയപ്പെട്ട
ഒരു ഷിയ നേതാവ് ഉണ്ടാക്കി വെച്ചത്. അത് റസൂലിന്റെ പേരിൽ മൗലിദുണ്ട്, അലിയുടെ പേരിൽ മൗലിദുണ്ട്, അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മജ്മഈൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിലെല്ലാം മൗലിദുണ്ട്. അപ്രകാരം തന്നെ അൽ ഖലീഫത്തുൽ ഹാദിർ എന്ന നിലവിലുള്ളതായ ഖലീഫയുടെ പേരിലും മൗലിദുണ്ടായിരുന്നു. ഇതിനെ ഹിന്ദുമാരും കൂട്ടാക്കിയിരുന്നില്ല. അവരുടെ ഭരണകൂടം നൂറോളം വർഷങ്ങൾ വിട്ടുകടന്നു. അവരുടെ ശൃംഖല അറ്റുപോയതിന് ശേഷം ആ കാലഘട്ടത്തിൽ മഹാനായ സലാഹുദ്ദീനയുടെ കാലഘട്ടം വരുമ്പോഴാണ് അവരുടെ ശൃംഖല അറ്റുപോയത്, അഥവാ ഈ ഷിയാക്കളുടെ ശൃംഖല, അവരുടെ ഭരണകൂടം അവസാനിച്ചത്. ആ ഉബൈദികളുടെയും ആ ഫാത്തിമകളുടെയും ആ കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ മാത്രം അറിയപ്പെട്ടതായ ഒരു വടക്ക് ബിദ്അത്തായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിലോ മുസ്ലിം പണ്ഡിതന്മാരുടെ ചർച്ചയിലോ അത് വരുന്നില്ല. അത് അവസാനമായിട്ട് നമുക്കറിയാവുന്നതുപോലെ ഏഴാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ കുർദിസ്ഥാനിൽ ഉള്ളതായ ഒരു മുദഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറാഖിന്റെ വടക്ക് ഭാഗമാകുന്ന ഇർബിലി എന്ന നാട്ടിലുണ്ടായിരുന്നതായ ഒരു രാജാവ് ഉണ്ടാക്കിയെടുത്തതായ, രാജാവ് അംഗീകരിച്ചതായ ഒന്നായിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഏഴാം നൂറ്റാണ്ട് വരെ റസൂലിന്റെ കാലഘട്ടം മുതൽ ഏഴ് നൂറ്റാണ്ട് വരെ ഞാൻ സാധാരണ ഇവിടെയുള്ളതായ ഖുബ്ബയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീടുകളുടെയും അവർ അന്ത്യവിഷമം കൊള്ളുന്നതായ ആയിഷാന്റെ വീടിന്റെയും എല്ലാം മീതെ ഇപ്പോൾ കാണുന്ന ആ ഖുബ്ബ റസൂലുള്ളാഹി വഫാത്തായിട്ട് 700 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഉണ്ടായത്. അതുവരെ അവിടെ ഖുബ്ബയില്ല എന്ന് ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 700 കൊല്ലം വരെ മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിൽ മൗലിദി എന്ന പേരിൽ ഒരു ആചാരമോ ഒരു ബർത്ത്ഡേയോ കൊണ്ടാടുക എന്നത് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശമായിട്ട് കണ്ടിട്ടേ ഇല്ല, ചരിത്രത്തിലില്ല. അവസാനമായിട്ട് ഉണ്ടായത് തന്നെ ഏഴാമത്തെ നൂറ്റാണ്ടിലാണ്. ആ നൂറ്റാണ്ടിൽ ഉണ്ടായതായ സന്ദർഭത്തിൽ ഈ മുദഫർ രാജാവ് സ്വന്തം പങ്കെടുത്തുകൊണ്ട് ഡാൻസ് ആടുകയും അവിടെ സമ്മേളിച്ചതായ ആ സദസ്സിൽ പങ്കെടുക്കുകയും അവിടെ ഡാൻസ് ആടുകയും പാട്ടുപാടുകയും വേണ്ടാത്ത തോന്നിവാസങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായ രംഗങ്ങളാണ് അവിടെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹാവിലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത്. അത് വിശദീകരിച്ച് പറയാൻ നമുക്ക് ടൈമില്ല. എങ്കിലും അവിടെ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഹാവിലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം വളരെ നിഷ്പക്ഷമായിട്ടാണ് ആ വിഷയം ചർച്ച ചെയ്തത്. അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരുടെയും എല്ലാം അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ഒരു അസ്ലില്ല, അത് ബിദ്അത്താണ്, എന്തുകൊണ്ട് ആ 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ മൗലിദിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ ആരംഭിച്ചത്. അപ്പോൾ അതിനുശേഷം അനുകൂലമായ സംസാരം സംസാരിച്ചോ സുയൂത്തിയും അനുകൂലിച്ചോ റഹ്മത്തുള്ളാഹി അലൈഹിം ജമിയാൻ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ച കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ ആ ഭാഗമാണ് നാം അംഗീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ ഖിലാഫ് ഉണ്ടായി കഴിഞ്ഞാൽ ഫഅലൈക്കും ബിസുന്നതി എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. സുന്നത്തുൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്റെ ശേഷം വരുന്നതായ ആ ഖുലഫാഇ റാഷിദീങ്ങളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅല്ലു അലൈഹാ ബിന്നവാദിജ് നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്ന അർത്ഥത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ കൽപ്പിച്ചതായ ഭാഗങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി കുറിച്ചാവട്ടെ, അതുപോലെ നാം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ചാവട്ടെ, അവരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്ന കാര്യങ്ങളൊക്കെ അല റഅ്സി വൽ ഐൻ നാം അത് തലയിൽ കയറ്റിവെക്കേണ്ടതും അത് നാം പ്രസന്നതയോടുകൂടി കാണേണ്ടതും സ്വീകരിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ് എന്നതാണ് ഇത്തരണത്തിൽ ഉണർത്താനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിൽ ലോക രാഷ്ട്രങ്ങളിൽ മിക്ക രാഷ്ട്രങ്ങളിൽ നാം കാണുന്നത് പോലെയുള്ളതായ ആഘോഷങ്ങൾ ഈ മാസം വരുമ്പോൾ ഇല്ലാത്തത്. എന്ത്? റസൂൽ കടക്ക് അന്ത്യവിഷമമുള്ള നാടാണ്, റസൂല് ഹിജ്റ വന്ന നാടാണ്. അങ്ങനെയുള്ള നാട്ടിൽ റസൂല് ചെയ്യാത്ത, സഹാബാക്കൾ ചെയ്യാത്ത, താബിഈങ്ങൾ ചെയ്യാത്ത, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു അനാചാരം ഇവിടെ ഉണ്ടാക്കുക എന്നത് ദീനിന്റെ പേരിൽ അതൊരിക്കലും ഇവിടെയുള്ളവർ ചെയ്യാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് അത് അവർ ചെയ്യാത്തത്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത് ചെയ്യുന്നവരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷവും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഇവിടെയുള്ളതായ പണ്ഡിതന്മാർ, ഈ ഭരണകൂടം, ഈ നാട്ടുകാർ. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ 1 ക്ലാസ്സിൽ മുതൽക്ക് തന്നെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതായ നാടാണിത്. ഇവിടെയുള്ള 1 ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ തന്നെ റസൂൽ ആര്, റസൂലിന്റെ പേര് എന്ത്, വാപ്പാന്റെ പേരെന്ത്, ഉമ്മാന്റെ പേരെന്ത്, അതുപോലെ തന്നെ റസൂലിന്റെ ഭാര്യമാരുടെ പേരുകൾ, അപ്രകാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കളുടെ പേരുകൾ, ഇതെല്ലാം ചെറുപ്പത്തിലെ പഠിപ്പിക്കുകയും റസൂലിന്റെ സീറ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ഇവിടെ ഒരു റബീഉൽ മാസത്തിലേക്ക് മാത്രം നീട്ടിവെക്കാതെ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുദീർത്തനങ്ങളും മദ്ഹഹങ്ങളും സീറയും ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് എഴുതുന്നവർക്കും എഴുതി സമർപ്പിക്കുന്നവർക്കുമെല്ലാം ഇവിടെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട്
കൊണ്ട് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാടാണ് ഇത്. അത് തന്നെ തെളിവാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നവരാണ് ഇവർ എന്നതുകൊണ്ടാണ് അത് കാട്ടുന്നത്. അതുകൊണ്ട് നാം അല്ലാഹു റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം, അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനുള്ളതായ രൂപങ്ങൾ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് മദീന ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബോദിയതായ ആ മിമ്പറിന്റെ മീതെ വെച്ച് ഖുതുബോദിയതായ സന്ദർഭത്തിൽ ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തി സംസാരിച്ചത്.